അവിടെ നമ്മുടെ വെക്കേഷൻ മൂഡൊക്കെ ഓൺ ആയിരുന്നു. നമ്മളിത് അടിച്ച് പൊളിച്ച് ജിങ്കാലാലയായിട്ട് നമ്മുടെ വെക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. പുതിയ ക്ലാസ്സാണ്, പുതിയ ഫ്രണ്ട്സ് ആണ്, പുതിയ പുസ്തകങ്ങളാണ് ഒക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ജൂണിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു മടിയൊക്കെ ഉണ്ടാകും. കാരണം നമ്മൾ കുറേ കാലം, ഒരു 2 മന്ത് വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് അല്ലേ. ഇനി ബുക്കൊക്കെ എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യം തന്നെ ആയിരിക്കും. പക്ഷേങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഹാബിറ്റ് നമ്മുടെ അക്കാഡമിക് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ APJ അബ്ദുൽ കലാം ഒരു ചെറിയൊരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, യു കനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ ബട്ട് യു കാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്സ് ആൻഡ് ഷുവർലി യുവർ ഹാബിറ്റ്സ് വിൽ ചേഞ്ച് യുവർ ഫ്യൂച്ചർ അല്ലേ. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ല, നമ്മുടെ ഫ്യൂച്ചേഴ്സ് ഒന്നും നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചർ അടിപൊളിയായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയർ മുതൽ നിങ്ങൾ ഉറപ്പായിട്ട് ആ ഒരു കാര്യം നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും സ്റ്റഡീസിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഞാൻ എന്തായാലും എല്ലാ ദിവസവും മാറ്റിയേക്കും. എല്ലാ ദിവസവും ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കും, കുറച്ച് സമയമെങ്കിലും ഞാൻ പഠിക്കും. അപ്പോൾ ആ ഒരു ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓരോ ദിവസവും നിങ്ങളിങ്ങനെ പഠിച്ച് 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 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓണം എക്സാം ആയാലും ക്രിസ്മസ് എക്സാം ആയാലും ഇനി ആനുവൽ എക്സാം അല്ലേ. ആനുവൽ എക്സാം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മുടെ ആനുവൽ എക്സാമിന് ചോദിക്കും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി നിങ്ങൾ കൊണ്ടുവരണം. സ്റ്റഡീസിനൊക്കെ ടൈം നിങ്ങൾ മാറ്റി വെക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ, നിങ്ങളുടെ ഗെയിംസിനായാലും നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനായാലും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ടൈം സ്പെൻഡ് ചെയ്യണം. ഓക്കെ, എല്ലാവരും സ്റ്റഡീസ് മാത്രമായിട്ട് പോയിട്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളുടെ കുഞ്ഞു ലൈഫാണ്. അപ്പോൾ എന്ത് ചെയ്യാം, കുഞ്ഞുമക്കളാണ്, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. ആ കുഞ്ഞു കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുക തന്നെ വേണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനറിൻ്റെ കൂടെ ഈ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ഡേ നിങ്ങളുടെ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ബാച്ചിലെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വെയിറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ് അല്ലേ, നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസ് വെയിറ്റിംഗ് ആണ്. അതേപോലെ തന്നെ ലൈവ് ഡൗട്ട് ക്ലിയറൻസും വെയിറ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇങ്ങനെയാണ് നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസ് വരുന്നത്. ഓരോ കുട്ടിക്കുട്ടി ടോപ്പിക്സ് ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഓരോ കുട്ടിക്കുട്ടി ടോപ്പിക്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസ് വരുന്നത്. അതുപോലെ തന്നെ ആ റെക്കോർഡഡ് ക്ലാസ്സിന് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ PDF നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സ് നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിച്ച് എന്ത് ചെയ്യാം, ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ഇയറിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കൂടെ നിങ്ങളുടെ എക്സാമിനർ ഫാമിലി ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളൊരു ചെറിയൊരു കാര്യം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്തുകൊണ്ട് ഈ ഒരു ക്ലാസ്, ഈ ഒരു അക്കാഡമിക് ഇയർ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്തോളൂ.